നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. വേനൽ കടുക്കും മുൻപ് വരണ്ടുണങ്ങി കോൾ നിലങ്ങൾ. തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളാണ് കടുത്ത വരൾച്ചയെ അഭിമുഖീകരിക്കുന്നത്. പൊന്നാനി കോൾ നിലത്തെ പ്രധാന ജലസ്രോതസ്സായ നൂറടിത്തോട്ടത്തിൽ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് വയൽ വരണ്ടുണങ്ങിയത്. ഏത് കടുത്ത വേനൽക്കാലത്തും വെള്ളം സുലഭമായിരുന്നു പൊന്നാനിയിലെ കോൾ മേഖലയിൽ. ജലക്ഷാമം കാരണം കൃഷി കരിയുന്നത് ഇവിടെ അപൂർവമാണ്. പക്ഷേ ഈ കാഴ്ചകൾ കർഷകന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. നെല്ല് മുളപൊട്ട് മുമ്പേ നിലം വരണ്ടുണങ്ങി. പൊന്നാനി കോൾ മേഖലയിലെ നൂറടിത്തോടിന്റെ കൈവഴിയിലേക്ക് വെള്ളമെത്താത്തതാണ് പ്രതിസന്ധിയായത്. വെള്ളം നൂറടിത്തോടിൽ വെള്ളമില്ല, അതിൽ വെള്ളം കുറയുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ വെള്ളം കൊണ്ടുവരിക. അത് ആ കനാൽ വഴിയാണ് കൊണ്ടുവരുന്നത്. ഇപ്പം നൂറടിത്തോടിൽ വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല അവിടെ നിന്ന് കൊണ്ടുവരാൻ. 11 ഏക്കർ പണിയെടുത്തതിൽ ആകെ 4 ചില്ല ഏക്കർ എനിക്ക് ശരിയായി വന്നിട്ടുള്ളൂ. അതിനുള്ള വെള്ളം ഇപ്പോൾ ഉള്ളൂ. ബാക്കി 7 ഏക്കറിൽ വെള്ളം കൊടുക്കാതെ തന്നെ ഉണങ്ങിക്കെടുക്കുകയാണ് പതിയത്. വരൾച്ചയുടെ സൂചന മാത്രമാണിത് എന്നും വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ കോൾ മേഖലയിൽ വലിയ നഷ്ടമുണ്ടാകുമെന്നും കർഷകർ. ഉദ്ദേശം 7200 ഏക്കറോളം കൃഷി ചെയ്തിട്ടുള്ള പൊന്നാനി കോൾ മേഖലയിൽ ഈ രീതിയിൽ മഴ ലഭിക്കാതെ പോവുകയാണെങ്കിൽ ഉദ്ദേശം 1000 ഏക്കർ നെൽകൃഷിയെ കാര്യമായി ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച അടയ്ക്കാനായാൽ വേനലിൽ കോൾ മേഖല ഇത്ര വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരില്ലായിരുന്നു. പ്രയോജനമില്ലാത്ത പദ്ധതിയായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുടരുമ്പോൾ ആശ്വാസമായി വേനൽ മഴ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് നെൽകർഷകർക്കുള്ളത്. മീനമാസം തുടങ്ങും മുമ്പേ പൊന്നാനി കോൾ മേഖലയിലെ പാടങ്ങൾ വിണ്ടുകീറിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന വേനൽ അതിരൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ കാഴ്ചകൾ. പൊന്നാനി കോൾ മേഖലയിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. ഗുരുവായൂർ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ പണ്ടാരമാട് കോളനിയിലും പരിസരത്തും കുടിവെള്ളക്ഷാമം രൂക്ഷം. മറുകരയിലേക്ക് തോണിതുഴഞ്ഞു പോയാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ പടിഞ്ഞാറു ഭാഗമായ പണ്ടാരമാട് കോളനി ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. 100 കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അടുത്ത് പുഴ നിറയെ വെള്ളമുണ്ടെങ്കിലും ശുദ്ധജലത്തിനായി നാട്ടുകാർ നെട്ടോട്ടമോടുകയാണ്. തോണിയിൽ പുഴ കടന്ന് മറുകരയിലെത്തിയാണ് കുടിവെള്ളം ശേഖരിക്കുന്നത്. ഞങ്ങൾ അർബാനയിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. 8 കോടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. 6 മണിയൊക്കെ ആകുമ്പോ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് റെസ്റ്റ് പോലുമില്ല. പഞ്ചായത്ത് അധികൃതർ പല പദ്ധതികളും നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇനിയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അധികൃതർ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ പഞ്ചായത്തിന് മുമ്പിൽ സമരം ആരംഭിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. News 18, ഗുരുവായൂർ. വരൾച്ച രൂക്ഷമായതോടെ കുട്ടനാട്ടിൽ താറാവ് കർഷകർ പ്രതിസന്ധിയിൽ. നീരുറവകൾ വറ്റി ജലാശയങ്ങൾ മലിനമായതോടെ താറാവുകളെ സംരക്ഷിക്കാനാകാതെ കർഷകർ വലയുകയാണ്. ദിവസേന താറാവുകൾ ചത്തുതുടങ്ങിയതോടെ താറാവ് വിപണി വൻ നഷ്ടത്തിലാണ്. 215 കച്ചവടക്കാരുണ്ട് ആലപ്പുഴ AC റോഡിന് ഇരുവശങ്ങളുമായി. ഉപജീവനത്തിനായി താറാവ് കൃഷിയെയും കച്ചവടത്തെയും ആശ്രയിക്കുന്നവർ. പ്രളയം ഏറെ തിരിച്ചടി നൽകിയതാണ് ഇവരുടെ ജീവിതത്തിൽ. ഇത്തവണത്തെ ഈ വെള്ളപ്പൊക്കത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 500,000 താറാവുകളും നഷ്ടം വന്നിട്ടുണ്ട്. എനിക്ക് 488 താറാവുകളും ഉണ്ടായിരുന്നു. അതിനകത്ത് 111 കിട്ടി, ബാക്കി മുഴുവൻ വെള്ളത്തിൽ പോയി. അത് പുളിങ്ങുന്ന മൃഗാശുപത്രിയിൽ അപേക്ഷ ഞാൻ കൊടുത്തു നഷ്ടപരിഹാരം കിട്ടണമെന്നും പറഞ്ഞു. ഇതുവരെ യാതൊരുവിധ നഷ്ടപരിഹാരവും ഇല്ല, യാതൊരു കാര്യങ്ങളും ഇല്ല. പ്രളയ നഷ്ടപരിഹാര തുക പോലും കർഷകർക്ക് ലഭ്യമായില്ല. മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ കത്തുന്ന വേനൽ രൂപത്തിൽ അടുത്ത പ്രതിസന്ധി കടന്നു വന്നിരിക്കുന്നു. 300 താറാവുകളാണ് ദിവസേന ചൂടിൽ തളർന്ന് ചത്തു വീഴുന്നത്. വെള്ളമില്ലാത്തതുകൊണ്ട് അതങ്ങനെ, പിന്നെ ചൂട് കൂടുതലുകൊണ്ട് താറാവ് തളർന്ന് ചാവുക. ജലാശയങ്ങൾ മലിനമായതോടെ താറാവ് പരിപാലനത്തിന് ചിലവേറി. ശുദ്ധജലവും തീറ്റയുമൊക്കെ കർഷകർ അധികമായി കണ്ടെത്തേണ്ടി വരുന്നു. ഇതിനു പുറമെ മുട്ടകളും ചൂടിൽ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. വെള്ളപ്പൊക്കവും കൊടുംചൂടുമൊക്കെയായി പ്രകൃതി കുട്ടനാടൻ കർഷകരെ വല്ലാതെ പരീക്ഷിക്കുകയാണ്. ആലപ്പുഴ നെടുമുടിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, News 18. രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ഉൾനാടൻ ജലഗതാഗതത്തിന് പച്ചക്കൊടി. കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കാണ് ചരിത്രയാത്രയ്ക്ക് തുടക്കമായത്. പ്രവർത്തനം ആരംഭിച്ച് 10 ആണ്ട് പൂർത്തിയായെങ്കിലും കരയിലൂടെ കണ്ടെയ്നർ നീക്കം നടത്താനായിരുന്നു കോട്ടയം തുറമുഖത്തിന്റെ നിയോഗം. എന്നാൽ പോർട്ട് ട്രസ്റ്റും അനുബന്ധ വകുപ്പുകളും കൈകോർത്തതോടെ ചരിത്രം വഴിമാറി. കോട്ടയത്തേക്കുള്ള ചരക്കുകളുമായി ആദ്യ ബാർജ് തുറമുഖം വിട്ടു. ദേശീയ ജലപാത 1-നെയും 3-നെയും ബന്ധിച്ചുള്ള ചരക്ക് നീക്കം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ്. This is 40% cheaper, more than 40% cheaper when compared to road. Apart from decongesting the road, you are able to move the containers at a much lower price.
തണ്ണീർമുക്കം മണ്ഡലിലെ ചീപ്പുകൾ പൂർണ്ണമായി തുറക്കാത്തതിനാൽ 4 കണ്ടെയ്നറുകൾ വരെയാണ് ആദ്യഘട്ടത്തിൽ കോട്ടയം തുറമുഖത്തേക്ക് പോകുന്നത്. ആഴ്ചകൾക്കുള്ളിൽ ഇത് 40 ഉയർത്താനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഡൊമസ്റ്റിക് കാർഗോസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അത് വലിയൊരു ബ്ലെസ്സിംഗ് തന്നെയാണ് കോട്ടയം സെൻട്രൽ ട്രാവൻകൂർ ഏരിയയിലോട്ടുള്ള റോഡിലെ കൺജഷൻ, എന്നാ വെച്ചാൽ നാരോ റോഡ്സിൽ നിന്ന് ഇത് വെള്ളത്തിലോട്ട് വരുന്നത് വലിയൊരു ഇത് തന്നെയാണ്. മാക്സിമം ഉൾനാടൻ ജലഗതാഗത പാത ഉപയോഗിക്കാനാണ് നമ്മുടെ ശ്രമം. കരുമാർഗത്തെ അപേക്ഷിച്ച് പണച്ചെലവിൽ 40% കുറവാണ് ജലമാർഗമുള്ള ചരക്ക് നീക്കത്തിന്. കോട്ടയം എറണാകുളം റൂട്ടിലെ ഗതാഗത തിരക്കിനും ജലപാത വഴിയുള്ള ചരക്ക് നീക്കം വലിയ ആശ്വാസമാകും. ന്യൂസ് 18 കൊച്ചി. സോളാർ പാനലിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കായംകുളം NTPC. ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ ഉൾപ്പെടെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അതേസമയം വൈദ്യുതി കരാർ സംബന്ധിച്ച് KSEB ധാരണയുണ്ടായിട്ടില്ല. സോളാർ പാനലുകൾ വഴി 107 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ച് നൽകുന്നതിനുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. 15 മെഗാവാട്ട് വൈദ്യുതി കരയിൽ സ്ഥാപിച്ച സോളാർ പാനലുകൾ വഴിയും 92 മെഗാവാട്ട് വെള്ളത്തിന് മുകളിൽ സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ വഴിയുമാണ് ഉത്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. വൈദ്യുതി കൈമാറ്റം സംബന്ധിച്ചോ യൂണിറ്റിന്റെ വിലയെ സംബന്ധിച്ചോ വൈദ്യുതി ബോർഡുമായി ധാരണയിൽ എത്തിയിട്ടില്ലെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും NTPC അധികൃതർ പറഞ്ഞു. നിലയത്തിലെ ആഭ്യന്തര ഉപയോഗത്തിന് സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. NTPC സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതി പ്രകാരം 253.49 ലക്ഷം രൂപയുടെ വിവിധ പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. ഇതിൽ 80% പൂർത്തിയായി. ന്യൂസ് 18 കായംകുളം. കാസർഗോഡ് ചന്തേരിയിലെ റെയിൽവേ അടിപ്പാതയ്ക്ക് പകരം ഒറ്റവരി മേൽപ്പാലം നിർമ്മിക്കാൻ ആലോചന. നിലവിലെ അടിപ്പാത ഗതാഗത യോഗ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മേൽപ്പാലം നിർമ്മിക്കാൻ ഒരുക്കങ്ങൾ നടക്കുന്നത്. 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ചന്തേരിയിലെ റെയിൽവേ അടിപ്പാത പൂർണ്ണമായും ഉപേക്ഷിക്കാനാണ് തീരുമാനം. പകരം ചെറുമേൽപ്പാലം നിർമ്മിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ജില്ലാ കളക്ടർ D. സജിത് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ പ്രതികരണമാണ് ലഭിച്ചത്. മേൽപ്പാലത്തിന് 2.5 കോടി നിർമ്മാണ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. വിശദമായ പദ്ധതി റിപ്പോർട്ട് റെയിൽവേക്ക് സമർപ്പിക്കും. പ്രാദേശികമായ ഉപസമിതിയും രൂപീകരിച്ചു. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നിലപാടറിയുന്നതിനായി കളക്ടറുടെ നേതൃത്വത്തിൽ പിലിക്കോട് പഞ്ചായത്തിൽ യോഗം ചേർന്നു. ജനപ്രതിനിധികൾ, പരിസരവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു സിംഗിൾ വേ ഓവർബ്രിഡ്ജ് ആണ് എന്ന് കളക്ടർ യോഗത്തിൽ നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് റെയിൽവേ അധികൃതർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ആ കാര്യം കളക്ടർ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2015 MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1.48 കോടി രൂപ ചെലവഴിച്ചായിരുന്നു സബ്വേ നിർമ്മാണം. വെള്ളക്കെട്ട് കാരണം സബ്വേ നാട്ടുകാർക്ക് ഉപകാരപ്പെട്ടിരുന്നില്ല. ന്യൂസ് 18 കാസർഗോഡ്. പട്ടാമ്പിയിലെ ലീഗൽ മെട്രോളജി ഓഫീസ് പ്രവർത്തന സജ്ജമായി. പട്ടാമ്പി തൃത്താല പ്രദേശങ്ങളിലെ ജനങ്ങളുടെ നീണ്ടകാല ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. നിലവിൽ പട്ടാമ്പി താലൂക്കിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് ലീഗൽ മെട്രോളജി ഓഫീസിനായി 50 കിലോമീറ്റർ അകലെയുള്ള ഒറ്റപ്പാലത്തെ ആശ്രയിക്കണമായിരുന്നു. ഈ ദുരവസ്ഥയ്ക്കാണ് ഇപ്പോൾ പരിഹാരമായത്. പട്ടാമ്പിയിൽ താലൂക്ക് സ്ഥാപിച്ച് 4 വർഷം പിന്നിട്ടിട്ടും ലീഗൽ മെട്രോളജി ഓഫീസ് തുടങ്ങിയിരുന്നില്ല. പട്ടാമ്പി തൃത്താല മേഖലയിലെ വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുമായിരുന്നു ഏറെ ബുദ്ധിമുട്ട്. മന്ത്രി P. തിലോത്തമൻ പട്ടാമ്പി ലീഗൽ മെട്രോളജി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങൾ വരല് വെച്ചാൽ നിങ്ങൾക്ക് പറയുന്ന നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിശ്ചയിച്ച അരിയും ഗോതമ്പും കൃത്യം തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ബില്ലടിച്ച് വരികയുള്ളൂ എന്നുള്ള രൂപത്തിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ ആര് വിചാരിച്ചാലും 1 മണിയരി കുറയ്ക്കാൻ കഴിയാത്തവണ്ണമുള്ള വളരെ സുതാര്യമായ ഇടപാടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. 3 മാസത്തിനുള്ളിൽ ഞങ്ങളത് പൂർത്തിയാക്കും. അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. ഈ 2 വർഷത്തിൻ്റെ സമയമാണ് നമ്മളെടുത്തത്. ഇതിനു മുമ്പും ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അവർക്ക് കാർഡ് വിതരണം ചെയ്യുകയാണ് ഈ സദസ്സിൽ വെച്ച്. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി ആദിവാസി കുടുംബങ്ങൾക്ക് അന്ത്യോദയ റേഷൻ കാർഡുകൾ മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. ചിറയിൻ കീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ റൂറൽ ഹെൽത്ത് സെന്ററിന് 1.5 വർഷം മുൻപ് ലഭിച്ച ആംബുലൻസ് സർവീസ് നടത്തുന്നില്ലെന്ന് പരാതി. MB ഫണ്ട് ഉപയോഗിച്ചാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിനായി പുതിയ ആംബുലൻസ് വാങ്ങിയത്. ആംബുലൻസ് ലഭിച്ച് 1.5 വർഷം പിന്നിടുമ്പോഴും
വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പോലും നടത്തിയിട്ടില്ല. റൂറൽ ഹെൽത്ത് സെന്ററിനും ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതല. ആംബുലൻസ് ഡ്രൈവർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആംബുലൻസ് സർവീസ് ആരംഭിക്കാത്തതിന് കാരണമെന്നും ആരോപണമുണ്ട്. എം ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു ആംബുലൻസ് കഴിഞ്ഞ 1.5 വർഷക്കാലമായി വക്കം പഞ്ചായത്ത് ആശുപത്രിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്നു. അത് 1.5 വർഷമായി തുരുമ്പെടുത്ത് നശിക്കുന്ന നിലയിലാണുള്ളത്. ഇത് പ്രവർത്തന സജ്ജമാക്കാൻ അധികാരികൾ മുൻകൈയെടുക്കുന്നില്ല. ആംബുലൻസ് സർവീസ് ആരംഭിച്ചാൽ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ള നിർധനരായ നിരവധി പേർക്ക് ഉപയോഗപ്രദമാകും. അടുത്തിടെ ആംബുലൻസ് പെരുമാതുറൈ PHCക്ക് കൈമാറാൻ നീക്കമുണ്ടായി. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കാരണം അത് നടന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് എം ബി ഒരു നിർദ്ദേശം വെച്ചതെന്ന് പറഞ്ഞാൽ ഈ ആംബുലൻസ് പെരുമാതുറ PHCക്ക് കൈമാറാം എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ ശക്തമായ എതിർപ്പ് കാരണം ആ നീക്കം ഉപേക്ഷിക്കുകയും എം ബി അവർക്കൊരു പെട്ടിയാട്ടോ കൊടുത്ത് ആംബുലൻസ് എന്ന പേരിൽ അവിടുത്തെ പെരുമാതുറ PHCയിലെ ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത്. ആംബുലൻസ് സർവീസ് ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ചിറങ്കീഴ്. കാർഷിക കേരളം. തരിശു നിലത്തിൽ കൃഷിയിറക്കി വിജയഗാഥ രചിച്ച് മാവേലിക്കര വരണിക്കൽ ഗ്രാമം. പതിറ്റാണ്ടുകൾ തരിശു കിടന്ന 30 ഏക്കറിലാണ് കർഷക കൂട്ടായ്മ പൊന്നുവിളയിച്ചത്. 130 ഏക്കർ വരുന്ന വരേണിക്കൽ പാടശേഖരത്തിലെ 100 ഏക്കറിലും തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം കൃഷിയിറക്കിയിരുന്നു. പതിറ്റാണ്ടുകളായി തരിച്ചുകിടന്ന 30 ഏക്കറിൽ കൂടി കഴിഞ്ഞ നവംബറിൽ വിത്തെറിഞ്ഞതോടെ കൃഷി സമ്പൂർണമായി. ഉമ ഇനത്തിലുള്ള 5200 കിലോ വിത്താണ് വരേണിക്കൽ പാടശേഖരത്തിലാകെ വിതച്ചത്. ഒരു കാലത്ത് മുണ്ടകൻ കൃഷിക്ക് പേരുകേട്ടതായിരുന്നു ഈ മേഖല. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ഹരിശങ്കർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തെക്കേക്കര പഞ്ചായത്ത് പ്രദേശത്ത് കഴിഞ്ഞ 25 വർഷമായി തരിശു കിടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാടശേഖരമാണ് വരേണിക്കൽ പാടശേഖരം. ആ വരേണിക്കൽ പാടശേഖരത്തിലാണ് ഈ കഴിഞ്ഞ വർഷം വിത്ത് വിതച്ച് വലിയ വിളവെടുപ്പാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. 705 നമ്പർ പാടശേഖര സമിതിയുടെ 25 ഏക്കർ തരിശു കിടന്ന ഈ നിലം കൃഷി ചെയ്യുന്നതിന് നേതൃത്വപരമായ പങ്ക് നൽകിയത് കൃഷി ആഫീസും തെക്കേക്കര ഗ്രാമപഞ്ചായത്തുമാണ്. തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വിശ്വനാഥൻ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. കൊണ്ടോട്ടി നഗരസഭയിൽ കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 കർഷകർക്കാണ് നഗരസഭ കോഴിയും കൂടും വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KC ഷീബ നിർവഹിച്ചു. ഒരു കുടുംബത്തിന് ഒരു കോഴിക്കൂടും 10 കോഴികളുമാണ് നൽകിയത്. BV380 ഇനത്തിൽപ്പെട്ട കോഴികളെയാണ് വിതരണം ചെയ്തത്. കോഴികൾക്കാവശ്യമായ വൈറ്റമിൻ മരുന്നും കോഴി വളർച്ചയ്ക്കാവശ്യമായ ടോണിക്കും 2 മാസത്തേക്കുള്ള തീറ്റയും ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. 10,000 രൂപ യൂണിറ്റ് കോസ്റ്റ് ഉള്ള ഒരു പദ്ധതിയാണിത്. ഇതിൽ നമ്മൾ 10 കോഴിക്ക് ഉള്ള ഒരു നിൽക്കാൻ സംവിധാനമുള്ള ഒരു കൂടും 4.5 മാസം പ്രായമുള്ള BV380 എന്ന ഇനത്തിൽപ്പെട്ട കോഴികളെയുമാണ് ഇതിൽ വിതരണം ചെയ്യുന്നത്. 10,000 രൂപയിൽ 50% സബ്സിഡിയോടെയാണ് നഗരസഭ ഗുണഭോക്താവിന് കോഴിയും കൂടും നൽകിയത്. ആദ്യഘട്ടത്തിൽ 67 പേർക്കാണ് വിതരണം ചെയ്തത്. 2018-2019 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വനിതാ പ്രൊജക്റ്റാണ് കോഴിയും കൂടും. ഇത് 10,000 രൂപയാണ് ഇതിന്റെ വില. അതിൽ 5,000 രൂപ സബ്സിഡിയാണ്. ന്യൂസ് 18 കൊണ്ടോട്ടി. കൂത്താട്ടുകുളം പെരിയപ്പുറത്ത് സ്വന്തം പേരിൽ വാങ്ങിയ 1 ഏക്കർ ഭൂമി നിർധന കുടുംബങ്ങൾക്ക് പകുതു നൽകി പ്രവാസി ദമ്പതികൾ. ഇലഞ്ഞി പഴയംകോട്ടിൽ മാത്യുവും ഭാര്യ മേരിയുമാണ് 16 കുടുംബങ്ങൾക്ക് കൈത്താങ്ങായത്. 100 അപേക്ഷകളിൽ നിന്ന് അർഹരായ 16 കുടുംബങ്ങളെയാണ് സ്ഥലം നൽകുന്നതിനായി കണ്ടെത്തിയത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, രോഗികൾ, വിധവകൾ എന്നിവർക്കായിരുന്നു മുൻഗണന. തലയോലപ്പറമ്പ്, കോട്ടയം, കാക്കൂർ, ഇലഞ്ഞി, കൂര്, പെരിയപ്പുറം, പെരുമ്പടവം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള 16 കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതമാണ് നൽകിയത്. എല്ലാ പ്ലോട്ടുകളിലും വാഹനങ്ങൾ എത്തും വിധം റോഡും വേർതിരിച്ച് നൽകുന്നുണ്ട്. നിന്നെ പോലെ തന്നെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുക, അത് വലിയൊരു പ്രമാണമായിട്ട് കരുതിയിരുന്നു. അതനുസരിച്ച് ഞങ്ങളുടെ പേർക്ക് എപ്പോഴും സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ സഹായിച്ചുകൊണ്ടാണ് ഇരുന്നത് ഓരോ തരത്തിൽ. പക്ഷേ ഈ തരത്തിൽ ഒരു സംരംഭം ആദ്യമായിട്ടാണ് ഇവിടെയുള്ള 1 ഏക്കർ സ്ഥലം അത് പാവങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുക്കാവുന്ന തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ചടങ്ങിൽ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്ഥലത്തിന്റെ രേഖകൾ കൈമാറി. സ്വിറ്റ്സർലൻഡിൽ അധ്യാപകനായിരുന്ന മാത്യുവിന്റെയും നഴ്സായിരുന്ന മേരിയുടെയും ഏറെക്കാലത്തെ സ്വപ്നമാണ് സഫലമായത്. ന്യൂസ് 18 കോതമംഗലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൈനികന്റെ ആദരം.
ചിത്രകാരനായ രഞ്ജിത് തലവൂർ എന്ന സൈനികനാണ് ചർക്കയിൽ നൂനു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ എണ്ണ ഛായാചിത്രം അദ്ദേഹത്തിന് സമർപ്പിക്കാനൊരുങ്ങുന്നത്. 15 ദിവസം കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ എണ്ണ ഛായാചിത്രം രഞ്ജിത് പൂർത്തിയാക്കിയത്. നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടം കൊണ്ട് വീട്ടിൽ സൂക്ഷിക്കാനായാണ് ചിത്രം വരച്ചു തുടങ്ങിയത്. എന്നാൽ പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയതോടെയാണ് പ്രധാനമന്ത്രിക്ക് നേരിട്ട് സമർപ്പിക്കാൻ രഞ്ജിത് തീരുമാനിച്ചത്. ഭാരതത്തിലെ ഓരോ സൈനികർക്കും വേണ്ടിയാണ് ചിത്രം നരേന്ദ്രമോദിക്ക് സമർപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഈ ചിത്രം നമ്മൾ സൈനികരുടെ പേരിൽ എനിക്ക് മോദിജിക്ക് സമർപ്പിക്കാനാണ് ആഗ്രഹം. ജമ്മു കശ്മീരിൽ സേവനമനുഷ്ഠിക്കുന്ന രഞ്ജിത് നാട്ടിൽ അവധിക്കെത്തിയപ്പോഴാണ് ചിത്രം വരച്ചു തുടങ്ങിയത്. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകി ഇന്ത്യയിലുടനീളം നിരവധി ചിത്രപ്രദർശനങ്ങളും ഇദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. മുൻപ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് അദ്ദേഹത്തിന്റെ ഛായാചിത്രം നേരിട്ട് സമർപ്പിച്ചിരുന്നു. ന്യൂസ് 18 പുനലൂർ. പതിവ് യാത്രക്കാരായ വനിതകൾക്ക് പുരസ്കാരങ്ങൾ നൽകി കൊച്ചി മെട്രോയും വനിതാ ദിനം ആഘോഷമാക്കി. മെട്രോ കാർഡ് ഉപയോഗിച്ച് ഏറ്റവും അധികം യാത്ര ചെയ്ത വനിതകളെയാണ് മെട്രോ ആദരിച്ചത്. മെട്രോ കാർഡ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ തവണ യാത്ര ചെയ്ത വനിതകളെയാണ് KMR വനിതാ ദിനത്തിൽ ആദരിച്ചത്. അൻഷ ജോർജ്, ഗോൾഡ് ജോസ്, ഷൈനി ഉമേഷ്, ജയശ്രീ എന്നിവർക്ക് പുരസ്കാരം കൈമാറി. മെട്രോ മഹാരാജേശ്വര ഓടാൻ തുടങ്ങിയപ്പോഴുണ്ട് യാത്ര, അഞ്ചിൽ ഒരാളായതിൽ സന്തോഷം തോന്നി. കാലുകൊണ്ട് ക്യാൻവാസിൽ വിസ്മയം തീർക്കുന്ന സ്വപ്ന അഗസ്റ്റിൻ എന്ന ചിത്രകാരിയായിരുന്നു ആഘോഷത്തിലെ മുഖ്യ അതിഥി. മെട്രോയ്ക്ക് സ്വപ്നയുടെ വക മനോഹരമായ ചിത്രവും സമ്മാനമായി ലഭിച്ചു. ആഘോഷങ്ങൾക്ക് മാറ്റേകി SCMS കോളേജിലെ വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മൂവും. ന്യൂസ് 18 കൊച്ചി. വനിതാ ദിനത്തിൽ 25 ഗായികമാരെ അണിനിരത്തി തൃശൂരിൽ സന്ധികൾ ചാലിച്ച സിന്ദൂരം എന്ന പരിപാടി അരങ്ങേറി. ഗീതം സംഗീതം എന്ന കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗായിക മനീഷയെ ആദരിച്ചു. വനിതാ ദിനത്തിൽ ഗീതം സംഗീതം കൂട്ടായ്മ സാഹിത്യ അക്കാദമിയിൽ ഒരു വേദിയൊരുക്കിയപ്പോൾ അത് സംഗീതാസ്വാദകർക്ക് നവ്യ അനുഭവമായി. വനിതാ ഗായകരുടെ ഗാനസന്ധ്യ എന്ന രീതിയിലാണ് വനിതാ ദിനത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ പ്രായത്തിലുള്ള 25 ഗായികമാർ വേദിയിൽ ഗാനങ്ങൾ ആലപിച്ചു. സ്ത്രീകൾക്ക് നഷ്ടപ്പെടുന്ന അവസരങ്ങൾ വീണ്ടെടുത്തു നൽകുകയാണ് വേണ്ടതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത കളക്ടർ അനുപമ പറഞ്ഞു. നമുക്ക് എവിടെയാണോ സ്ത്രീകൾക്ക് സ്പേസ് ഇല്ലാതാകുന്നത് ആ സ്ഥലത്തേക്ക് കൂടി സ്ത്രീകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു എഫേർട്ട് സംഘാടകരുടെ ഭാഗത്തു നിന്ന് എന്തായാലും. തൃശൂർ കോർപ്പറേഷൻ മേയർ അജിത വിജയനും ചടങ്ങിൽ പാടി. പിന്നണി ഗായികയും അഭിനേത്രിയുമായ മനീഷയെ പരിപാടിയിൽ ആദരിച്ചു. ന്യൂസ് 18 തൃശൂർ. ഉത്തര കേരളത്തിലെ കാവുകളും കഴുകങ്ങളും പൂരോത്സവ ചടങ്ങുകളിൽ മുഴുകി. കാസർഗോഡ് പീലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ ആചാരപ്പെരുമേൽ പൂക്കെട്ടലും വിളക്ക് പൂജയും നടന്നു. കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെ 9 ദിവസങ്ങളിലായാണ് ഉത്തര കേരളത്തിൽ പൂരോത്സവമെങ്കിലും അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷം നടത്താറ്. അതിൽ പ്രധാനപ്പെട്ടതാണ് പിലിക്കോട് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രം. കുംഭമാസത്തിലെ പൂയം നക്ഷത്രം മുതലാണ് ഇവിടെ പൂരോത്സവം ആരംഭിക്കുന്നത്. കാമദേവ പൂജയാണ് പൂരോത്സവത്തിലെ പ്രധാന ചടങ്ങ്. നരയമ്പൂ, ചെമ്പകപ്പൂ, മുരിക്കിൻപൂ, എരിക്കിൻപൂ തുടങ്ങിയവയാണ് പൂരപ്പൂക്കൾ. ക്ഷേത്രാങ്കണം അലങ്കരിക്കാനായി പൂരപ്പൂക്കൾ കൊണ്ട് മാലയും തോരണങ്ങളും ഉണ്ടാക്കുന്നതാണ് പൂക്കെട്ടൽ. രേരമംഗലം ക്ഷേത്രത്തിൽ വേങ്ങക്കോട്ട് കഴകം ആചാരസ്ഥാനികർക്കാണ് പൂകെട്ടാനുള്ള അവകാശം. ഇതിന് വേതനമായി ക്ഷേത്രത്തിൽ നിന്ന് നെല്ല് അളന്നു നൽകും. ഈ പൂട്ട വിളക്ക്, കാർത്തിക വിളക്ക്, പാലട്ട് വിളക്ക്, പിന്നെ ആറാട്ട് ഉത്സവം എന്നിങ്ങനെ അത് നാട്ടുകാരുടെ സഹകരണത്തോടെ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടാണ് ഈ ഉത്സവങ്ങളെല്ലാം നടത്തുന്നത്. അതിനെല്ലാ സമുദായക്കാരും ഇതിൽ ഭാഗമാക്കാറുന്നുണ്ട്. അതുമാതിരി തന്നെയാണ് ചാലി പൊറോട്ട, പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചാലി പൊറോട്ട. അത് കാർത്തിക ദിവസം വൈകിട്ട് ആണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കൊച്ചി സിറ്റി പോലീസിന്റെ പുതിയ കമ്മീഷണറായി S സുരേന്ദ്രൻ ചുമതലയേറ്റു. നഗരത്തിലെ മയക്കുമരുന്ന് വ്യാപനത്തിനും നഗരവാസികളുടെ സുരക്ഷയ്ക്കുമുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു. നിലവിലെ കമ്മീഷണർ KV ഫിലിപ്പിൽ നിന്നുമാണ് S സുരേന്ദ്രൻ ചുമതലയേറ്റെടുത്തത്. കമ്മീഷണർ ഓഫീസിലെത്തിയ പുതിയ കമ്മീഷണറെ ഉദ്യോഗസ്ഥർ വരവേറ്റു. ദ്രുതഗതിയിൽ പെരുകുന്ന നഗരത്തിലെ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനാവും മുഖ്യ പരിഗണന.
മറ്റിടങ്ങളിൽ നിന്നും നഗരത്തിലേക്കെത്തുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കും. ജനങ്ങൾക്ക് പോലീസുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനുള്ള പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും കമ്മീഷണർ പറഞ്ഞു. അവരുടെ ക്രൈംസ് നിർത്തുമ്പോൾ എപ്പോഴും ഞങ്ങൾ ശ്രദ്ധ ഫോക്കസ് ചെയ്യുന്നത് മയക്കുമരുന്നിന് കൂടെയാണ്. അതുപോലെ സ്ത്രീകളുടെ സുരക്ഷ, പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷ, കുട്ടികൾക്കെതിരായിട്ടും സ്ത്രീകൾക്കെതിരായിട്ടുമുള്ള അക്രമങ്ങൾ, എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളോ മറ്റെന്തെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 2005 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനായ എസ് സുരേന്ദ്രൻ കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിൽ പോലീസ് മേധാവിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. DIG റാങ്കുകാരനായി ഇദ്ദേഹം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്ഥാനത്തു നിന്നാണ് കൊച്ചിയിലേക്ക് എത്തിയത്. News 18 കൊച്ചി. മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട SFI നേതാവ് അഭിമന്യുവിന്റെ കഥ പറയുന്ന ചിത്രം തിയേറ്ററുകളിലെത്തി. പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന സിനിമയുടെ ആദ്യ പ്രദർശനം കാണാൻ അഭിമന്യുവിന്റെ മാതാപിതാക്കളും കൊച്ചിയിലെത്തി. നിറകണ്ണുകളോടെയാണ് അവർ ചിത്രം കണ്ടിറങ്ങിയത്. വട്ടവടയിലെയും മഹാരാജാസ് കോളേജിലെയും അഭിമന്യുവിന്റെ ജീവിതമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അഭിമന്യുവിന്റെ പ്രിയ സഖാവായിരുന്ന അന്തരിച്ച സൈമൺ ബ്രിട്ടോയും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സൈമൺ ബ്രിട്ടോയായി തന്നെയാണ് അദ്ദേഹം സിനിമയിൽ നിറയുന്നതും. അവൻ 100% നല്ലവനായിരുന്നു, കരുണയുള്ളവനായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. മകന്റെ ജീവിതം അടയാളപ്പെടുത്തുന്ന ചിത്രം കാണാനെത്തിയ മാതാപിതാക്കളുടെ കണ്ണുകൾ പലപ്പോഴും ഈറനണഞ്ഞു. സിനിമയ്ക്കൊടുവിലും ആ കണ്ണുനീർ തന്നെയാണ് അച്ഛൻ മനോഹരനും അമ്മ ഭൂപതിയും പങ്കുവച്ചത്. തന്നെ കൊണ്ട് കഴിയും വിധം കഥാപാത്രത്തോട് നീതി പുലർത്താൻ ശ്രമിച്ചതായി ചിത്രത്തിൽ അഭിമന്യുവായെത്തിയ ആകാശ് ആര്യൻ. പരമാദേവനോട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, നന്നായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. വിനീഷ് ആരാധിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അഭിമന്യുവിന്റെ ജീവിതം പറയുന്ന നാൻപെറ്റ മകൻ എന്ന മറ്റൊരു ചിത്രത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. News 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.